ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 10/11/2022 ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് എക്സാം നടക്കുകയാണ്. അപ്പോൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്, കാറ്റഗറി നമ്പർ 763/2021. അപ്പോൾ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് PSC മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു അനലൈസാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് മുൻകാലത്ത് ചോദിച്ച ആ 20 ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം, ഇൻ്റർനാഷണൽ സിസ്റ്റംസ് അനുസരിച്ച് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി മീറ്റർ. എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് സ്റ്റീൽ റൂൾ നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ സ്റ്റീൽ റൂൾ നിർമ്മിച്ചിരിക്കുന്നു ഏതാണ്? ഓപ്ഷൻ എ സ്പ്രിംഗ് സ്റ്റീൽ. അപ്പോൾ സ്റ്റീൽ റൂൾ, സ്പ്രിംഗ് സ്റ്റീൽ, അതങ്ങ് കണക്ട് ചെയ്തങ്ങ് പഠിക്കുക. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? ഓപ്ഷൻ സി 0.001 മില്ലിമീറ്റർ. അപ്പോൾ ചോദ്യം ഒന്നുകൂടി, ഒരു മൈക്രോൺ 0.001 മില്ലിമീറ്റർ. ഡോട്ട് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ സി 60 ഡിഗ്രി. അപ്പോൾ ഡോട്ട് പഞ്ചിൻ്റെ പോയിൻ്റ് ആംഗിൾ 60 ഡിഗ്രി. സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി എത്ര മില്ലിമീറ്റർ ആണ്? ഓപ്ഷൻ ഡി 0.05. സ്ക്രൈബർ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? സ്ക്രൈബർ ഏത് മെറ്റീരിയലാണ്? ഓപ്ഷൻ ബി ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ സ്ക്രൈബർ ഏത് മെറ്റീരിയലാണ്? ഹൈ കാർബൺ സ്റ്റീൽ. കോമ്പിനേഷൻ സെറ്റ് പ്രൊട്രാക്ടർ ഹെഡിൻ്റെ ആക്യുറസി എത്രയാണ്? കോമ്പിനേഷൻ സെറ്റ് പ്രൊട്രാക്ടർ ഹെഡിൻ്റെ ആക്യുറസി എത്രയാണ്? ഓപ്ഷൻ എ 1 ഡിഗ്രി. ഇതിൽ ഏത് ഉപകരണമാണ് ഡാറ്റം സർഫസിനെ പാരലൽ ആയി ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഡാറ്റം താഴത്തെ സർഫസിൻ്റെ പാരലൽ ആയി ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നു ഏതാണ്? ഓപ്ഷൻ ഡി സർഫസ് ഗേജ്. ബി ബ്ലോക്കിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? ബി ബ്ലോക്കിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഓപ്ഷൻ ബി 90 ഡിഗ്രി. മാർക്കിംഗ് ടേബിളിൽ സർഫസ് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ മാർക്കിംഗ് ടേബിളിൻ്റെ സർഫസ് എന്താണ്? ഓപ്ഷൻ സി കാസ്റ്റ് ആയൻ. അപ്പോൾ ഈ മെറ്റീരിയൽ നിർമ്മാണം അത് മാറിപ്പോകരുത്, പല മെറ്റീരിയലുമുണ്ട്. മാർക്കിംഗ് ടേബിളിൻ്റെ സർഫസ് കാസ്റ്റ് ആയൻ. ഹാമറിൻ്റെ ഏത് ഭാഗമാണ് ഹാർഡനിങ് ചെയ്തിട്ടുള്ളത്? ഏത് ഭാഗമാണ്? ഓപ്ഷൻ ബി പിൻ. അപ്പോൾ നമ്മുടെ ബോൾ പിൻ ഹാമർ, അപ്പോൾ ആ ഹാമർ ഓർത്തിരിക്കുക. ഹാമറിൻ്റെ ഏത് ഭാഗമാണ് ഹാർഡനിങ് ചെയ്തിട്ടുള്ളത്? പിൻ. ഓപ്ഷൻ ബി. ഏത് ഭാഗത്തിൻ്റെ വീതി അടിസ്ഥാനമാക്കിയാണ് ബെഞ്ച് വൈസിൻ്റെ വലിപ്പം കണക്കാക്കുന്നത്? അപ്പോൾ ബെഞ്ച് വൈസിൻ്റെ വലിപ്പം കണക്കാക്കുന്ന ഏത്? ഓപ്ഷൻ ഡി ജാസ്. ഇതിൽ ഏത് ഉപകരണമാണ് സാധാരണയായി ജോബിൻ്റെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ ഏതാണ്? ട്രൈ സ്ക്വയർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, റൗണ്ട് ആകൃതിയിലുള്ള മെറ്റൽ ട്യൂബ്, പൈപ്പ് എന്നിവ ഹോൾഡ് ചെയ്യുവാൻ ഏത് ടൈപ്പ് വൈസാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി പൈപ്പ് വൈസ്. ഹാമറിൻ്റെ സ്ട്രൈക്കിംഗ് പോർഷൻ അറിയപ്പെടുന്ന പേരാണ്? ഓപ്ഷൻ സി ഫേസ്. സ്ട്രൈക്കിംഗ് പോർഷൻ ഏതാണ്? ഫേസ്. ഹാമറിൻ്റെ മധ്യഭാഗത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മധ്യഭാഗം ഏതാണ്? ചീക്ക്. എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പഞ്ച് നിർമ്മിച്ചിരിക്കുന്നത്? എന്ത് മെറ്റീരിയലാണ്? ഓപ്ഷൻ ബി ഹൈ കാർബൺ സ്റ്റീൽ. റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കാലിബർ? ഓപ്ഷൻ സി ജെന്നി കാലിബർ. അപ്പോൾ റൗണ്ട് ബാറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ജെന്നി കാലിബർ. ഒരു സർക്കിളിൻ്റെ 4/1 പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഒരു സർക്കിൾ 360 ആണ്, അതിൻ്റെ 4/1 90 ഡിഗ്രി. മെട്രിക് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? എന്താണ് മെട്രിക് സിസ്റ്റത്തിൽ? കെൽവിൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 20 ചോദ്യങ്ങൾ. ഇനിയുമുണ്ട്, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.